അസ്സലാമു അലൈക്കും. അപ്പം ഇയാളെ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചെറുപയറിൻ്റെ കറി ഉണ്ടാക്കുന്നത് കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും, എന്തെത്താപ്പ ഈ താത്ത ഈ ചെറുപയറും കറിയൊക്കെ കാട്ടിത്തരാൻ വന്നിരിക്കണ്. നമുക്കിപ്പോൾ ഇത് എന്ന് കിട്ടലൊടങ്ങിക്കണ് ഇപ്പോൾ ഈ ചെറുപയർ. എന്നിട്ടിപ്പോൾ ഇതുവരെ വെച്ചുണ്ടാക്കാൻ അറിയില്ല എന്നപ്പം ഈ താത്ത കരുതിയിരിക്കണമെന്ന് കരുതിണ്ടാവും. നിങ്ങൾക്ക് ആർക്കും അറിയില്ല എന്ന് കരുതിയിട്ട് പറഞ്ഞുതരാൻ വന്നതല്ല കേട്ടോ. നമുക്ക് എന്നെ അറിയാം, ചെറുപയറും കറിയൊന്നും വെച്ചുണ്ടാക്കാൻ അറിയാത്ത പോലെ ആയിട്ട് ഇപ്പോൾ ആരും ഉണ്ടാവില്ല എന്നുള്ള കാര്യം. എന്നാൽ പിന്നെ ഞങ്ങൾ എന്തിനാ വന്നിക്കണ ചോദിച്ചു നിങ്ങൾ. അപ്പോൾ പിന്നെ നമ്മൾ വന്നിക്കണത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ വീഡിയോ ഒക്കെ കാണുന്ന ഒരു കൂട്ടുകാരി, താത്ത അങ്ങളൊരു ചെറുപയറും കറി ഉണ്ടാക്കണമെന്ന് കാട്ടിത്തരുമോ, നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട കറിയാണത് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചു, നമ്മളെ കൂട്ടുകാരിക്ക് ഇപ്പോൾ ചെറുപയറും കറി വെക്കാൻ അറിയായിട്ടും നല്ല ഇക്കാരം. ഇനിയിപ്പോൾ അറിയാത്തോലുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ അതൊക്കെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അറിയാൻ വലിയ പണിയൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ എന്നാലിപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കണത് നമ്മളെങ്ങനെ ഉണ്ടാക്കണതെന്ന് അറിയാനുള്ളൊരു ഇഷ്ടം കൊണ്ടേക്കാരല്ലോ എന്ന് വിചാരിച്ചു കണ്ട് വന്നതാണ് ഇപ്പം ഇന്ന് നമ്മൾ. പിന്നെ നമ്മളാ കൂട്ടുകാരി കമൻറ്റിൽ പറയുന്നുണ്ട് നമുക്ക് കാഴ്ചയല്ല, അതേപോലെ തന്നെ അമ്മ മരിച്ചു പോയിട്ട് ഇപ്പോൾ 3 മാസം ആയിക്കണ്, നിങ്ങൾ നമുക്ക് ഇത് ആർക്കൊണ്ട് ഇന്നൊക്കെ പറഞ്ഞു. നമുക്കാണെങ്കിൽ ആ മെസ്സേജ് വായിച്ച അന്ന് മുതൽ എപ്പോഴും ഇതിന് മനസ്സിൽ ഇങ്ങനെ വരും, അള്ളാഹു നമ്മളാ കൂട്ടുകാരിൻ്റെ ഉമ്മാൻ്റെ ഖബറിനെ വിശാലമാക്കി ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അതേപോലെ തന്നെ പഠിച്ച റബ്ബ് നമുക്കും തന്നെ സഹിക്കാൻ പറ്റാത്ത ഇടങ്ങറുകളും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊന്നും പഠിച്ച റബ്ബ് തരാതിരിക്കട്ടെ. അപ്പം ഏതായാലും ചുരുക്കി പറയാം, അപ്പം ഇന്ന് നമ്മൾ വന്നിക്കണത് നമ്മളെ കൂട്ടുകാരി ഒന്ന് കാണിച്ചു തരുമ്പോൾ ചെറുപയറുകൊണ്ട് കറി ഉണ്ടാക്കണതെന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് കാട്ടിത്തരാമെന്ന് കരുതി വന്നതാണ്. അപ്പം നമ്മളിത് ഉണ്ടാക്കാൻ തുടങ്ങണതിൻ്റെ അടുക്ക് നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് ആ ബെല്ലും കൂടി ഒന്ന് അമർത്തി കൊടുക്കിട്ടോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ നിങ്ങളിതൊന്ന് ലൈക്കും ചെയ്യാൻ മറക്കില്ലേ. പിന്നെ നിങ്ങളെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ ഒന്നാണ് അയച്ചും കൊടുക്കുകയും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മളോട് പറയാനുണ്ടെങ്കിൽ ആ കമൻ്റ് കൂടെ കാണാൻ പറയുകയും ചെയ്യുകയും. അപ്പം ഇയാളെ, നമ്മളെങ്ങനെ ഇത് ഉണ്ടാക്കണമെന്ന് കണ്ടോളി നിങ്ങൾ. അപ്പം നമ്മളെ ഈ കറി ചോറിൻ്റെ ഒപ്പവും അപ്പത്തിൻ്റെ ഒപ്പമൊക്കെ കൂട്ടാൻ നല്ല രസമാണ്. തമാശ പറയല്ലെന്നയാളെ, നമ്മളിത് ഉണ്ടാക്കിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തലേന്ന് തന്നെ ഒരു കപ്പ് ചെറുപയറെടുത്ത് കാണ്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ചെറുപയർ പിന്നെ കടലിൻ്റെ അത്ര ഒന്നും ഉറപ്പില്ല, അതിപ്പോൾ വെള്ളത്തിലിട്ട് വെക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ആ വെള്ളത്തിലിട്ട് വെച്ചാൽ പിന്നെ എളുപ്പമുണ്ട്, തോനെ കൂക്കിക്കൊണ്ട് നിൽക്കണ്ട. വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലെങ്കിൽ കുറച്ച് നേരം ഒന്നാണ് കൂക്കിച്ചെടുക്കേണ്ടി വരും, അത്ര തന്നെ ഉള്ളൂ. അപ്പം നമ്മളേതായാലും തലേന്ന് തന്നെ നമുക്ക് കേകീകാണ്ട് വെള്ളത്തിലിട്ട് വെച്ചതേനു. ഇനി അതൊന്നും കൂടെ നമുക്ക് കേകീകാണ്ട് നമ്മൾ കുക്കറിലാണ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിക്കണേ. ഇതിക്കൊരു 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിക്കണേ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയാണ് ഇട്ട് കൊടുത്തുകാണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് വെള്ളമാണ് പാർന്നു കൊടുത്തുകാണ്ട് ഇതാണ് അടച്ചുവെച്ച് കാണ്ട് നല്ലോണം വേവിച്ചണം. നമ്മളിപ്പോൾ ഇത് തോനെ തിജിൽ കത്തിച്ചാൽ അതൊരു പാകത്തെ തിജിൽ വെച്ച് കാണ്ട് 1/5 കൂക്കൽ കൂക്കിച്ചിക്കണ്. ഇനി നമുക്കിതൊന്നും തുറന്നു നോക്കാം എന്തായിക്കണെന്ന് അറിയാലോ. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളെ ചെറുപയറൊക്കെ നല്ലോണം വെന്ത് വന്നിക്കണേതായാലോ. തോനെ പരിപാടിയൊന്നുമില്ല, ഇത് എളുപ്പം കജന പരിപാടിയാണ്. നമ്മളിപ്പോൾ എപ്പോഴും ഉണ്ടാക്കണേ തന്നെയാണല്ലോ. അപ്പം നമുക്ക് കുറച്ചും കൂടി സാധനം ഇട്ട് കൊടുക്കണം ഇതിക്ക്. അപ്പം അതിന് നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ച് കാണ്ട് ആ ചട്ടി ഒന്നാണ് ചൂടായി വരും ബൈക്കിലേസ് എണ്ണ പാർന്നു കൊടുക്കുക. നമ്മൾ ഇതിക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് പാർന്നു കൊടുത്തിക്കണ്. വെളിച്ചെണ്ണൻ്റെ ചോയ അത് വേറെ തന്നെയാണല്ലോ. വെളിച്ചെണ്ണ കൊണ്ടാണ് ഉണ്ടാക്കിയ, അതൊരു പ്രത്യേക തൃപ്തിയാണ് നമുക്ക്. അപ്പം അങ്ങനെ നമ്മളാ ചട്ടിക്ക് നമുക്ക് ഒരു വെല്ലുള്ളി നീളത്തിലരിഞ്ഞ് കാണ്ട് കനം കുറച്ച് നീളത്തിലരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഇതിക്ക് 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിക്കണം. പിന്നെ ഇതിക്ക് നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചും കൂടി ഇട്ട് കൊടുത്തിക്കണ് 1 സ്പൂണ്. പിന്നെ കറിയേപ്പിൻ്റെ അല്ലാത്ത കറി ഇല്ലല്ലോ, 1 നുള്ള് കറിയേപ്പിൻ്റെ ഇട്ട് കൊടുത്തിക്കാണ്ട് നല്ലോണം അതാണ് വാട്ടിയെടുക്കുക. കാര്യം കഴിഞ്ഞാൽ കറിയേപ്പിൻ്റെ പുറത്ത് തരണം മാതിരിങ്ങൾ. കാര്യം കഴിഞ്ഞാൽ പിന്നെ കറിയേപ്പിൻ്റെ തന്നെ വലിച്ചെറിയരുത് കേട്ടോ. ആ കറി കൂടെ അതും കൂട്ടി തിന്നോണ്ടി. അപ്പം നമ്മളേതായാലും ഇതൊക്കെ പാടാൻ ഇട്ട് കൊടുത്തിക്കാണ് നല്ലോണം നളക്കി കൊടുക്കുക. അപ്പം നമ്മൾ ആ വെല്ലുള്ളിയൊക്കെ നല്ലോണം വാടി വന്നിക്കണു. അപ്പം ഇനി ഇതിക്ക് കുറച്ച് മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. മസാലപ്പൊടി ഇടാൻ നിൽക്കുമ്പോഴത്തേനും നമ്മൾ ആ തിജൊന്ന് ആദ്യം കുറച്ച് കൊടുക്കണം, അല്ലെ പെട്ടെന്ന് പൊടിയാളാണ് കരിഞ്ഞു പോകും. 1/4 ടീസ്പൂണ് മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി ഏറിയാൽ പിന്നെ വലിയ പോസില്ലല്ലോ, മഞ്ഞപ്പൊടി വേഗം ഏറും ചേരും. അപ്പോൾ മഞ്ഞപ്പൊടി തോനെ വേണ്ട, 1/4 ടീസ്പൂണ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 1 ടീസ്പൂണ് മുളകും പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂണ് ഗരം മസാലൻ്റെ പൊടി ഉണ്ടല്ലോ, അതൊരു ലേശം ഇട്ട് കൊടുക്കുക. ഇതൊക്കെ പാടാൻ കൂട്ടിക്കാണ്ട് അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് നല്ലോണം നന്നാക്കി കൊടുക്കുക.
പിന്നെ നമ്മളിതിക്ക് ഒരു വലിയ തക്കാളി ചെറുതാക്കി നരിഞ്ഞ് കാണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിക്കണം. ഇനി ഇതിൻ്റെ മൂടി ഒന്നാണ് വെച്ച് കാണ്ട് ഈ തക്കാളി ഒന്നാണ് വേവിച്ചെടുക്കണം. മൂടി ഒന്നാണ് വെച്ച് കൊടുത്താൽ മതി, അപ്പോൾ പിന്നെ വേഗം വെന്തോളും. അപ്പോൾ നമ്മളെ തക്കാളിയൊക്കെ നല്ല ഉസാറിൽ വെന്ത് വന്നിക്കണം. ഇനി നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടായില്ലേ നമ്മളെ ചെറുപയർ, അതായിക്കണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് നല്ലോണം കുറുന്നനെയാണ്. അപ്പോൾ കുറച്ച് ചൂടുള്ളതാണ് പാർന്നു കൊടുക്കുക. ചൂടുള്ള വെള്ളം പാർന്നു കൊടുക്കണം കേട്ടോ. പച്ചളം പാർന്നാൽ പിന്നെ ആ കറിൻ്റെ രസം തന്നെയാണ് പോകും. നമ്മൾ ഏത് കറി ഉണ്ടാക്കുകയാണെങ്കിലും പച്ചളം പാർന്നു കൊടുക്കരുത്, ചൂടുവെള്ളം പാർന്നു കൊടുക്കണം. ഇപ്പോൾ അതൊന്നാണ് അഞ്ഞു വന്നിക്കണം. ഏതായാലും ഇങ്ങനെ ഒന്നാ ലൂസാക്കി എടുക്കണം. പിന്നെ നമ്മളത് നല്ലോണം ഒന്നാണ് ഇളക്കി കൊടുത്തുകാണ്ട് ഒന്നാണ് നാം വെച്ച് നോക്കുക ഉപ്പ് പാകത്തിനുണ്ടോ എന്ന്. ഉപ്പില്ലെങ്കിൽ നമ്മളതിക്ക് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്നും കൂടി ഒന്നാണ് തിളപ്പിച്ചെടുക്കണം. ഇങ്ങോട്ട് നല്ലോണം ഒന്നാണ് തിളച്ച് വരുമ്പോൾ നമ്മൾ ആ തിജ്ജ് ഒന്നാണ് കുറച്ച് കൊടുത്തുകാണ്. കുറഞ്ഞ തിജ്ജിൽ കുറച്ച് നേരം വെക്കണം. ഒരു 5 മിനിറ്റ് അവിടെ വെച്ച് കൊടുത്താൽ ഈ ഉപ്പും മുളകും ഒക്കെ ആ ചെറുപയർക്കാണ് പൊടിച്ച് കിട്ടി. ചെറുപയറും കറി നല്ല ഉസാറായി വരും. അപ്പോൾ കണ്ടില്ലേ ഇത്ര പണിയുള്ളൂ, തോനെ പണിയൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുകയൊക്കെ ചെയ്യും, എന്നാലും നമ്മളിപ്പോൾ ഇതൊന്നാണ് പറഞ്ഞു തന്നെ ഉള്ളൂ. ഇനി നമുക്കിത് തൂമിച്ചെടുക്കണം. ഞങ്ങളൊക്കെ ഇതീ കൂടെ തൂമിച്ചെടുക്കുക എന്നാ പറയുക, ചിലവർ താളിച്ചെടുക്കുക എന്ന് പറയും. പലരും പല വർത്താനല്ലേ. നമ്മളെ മലപ്പുറക്കാരെ വർത്താനം തന്നെ പല കോലത്തിലുള്ള വർത്താനമാണ്. ഓരോരോ ഭാഗക്കാർക്ക് പിന്നെ ഓരോരോ വർത്താനക്കാരല്ലോ. മലപ്പുറക്കാർക്ക് തന്നെ പല വർത്താനമാണ്. ചിലവർ പറയും ഇതിന് തന്നെ വറവ് ഇടുക എന്ന് പറയും. അപ്പം ഇങ്ങനെ എന്ത് പറഞ്ഞാലും കാര്യമൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പം നമ്മൾ ഏതായാലും ഉമ്മാതിരി ഒരു പാത്രം വെച്ച് കാണ്ട് അതിക്കൊരു സ്പൂണ് വെളിച്ചെണ്ണ പാർന്നു കൊടുത്തിക്കണ്. അപ്പം നമ്മൾ എണ്ണ ഒന്നാണ് ചൂടായി വരുമ്പോൾ നമ്മളൊരു ടീസ്പൂണ് കടുക് ഇട്ട് കാണാൻ പൊട്ടിച്ചിക്കണ്. അപ്പം നമ്മളെ കടുക് ഒന്നാണ് പൊട്ടി വരുമ്പോൾ നമ്മൾ ചെറുതാക്കി അരിഞ്ഞ ചെറിയുള്ളി ഉണ്ടല്ലോ അത് കുറച്ചയക്കാണ് ഇട്ട് കൊടുക്കുക. പിന്നെ ഉള്ളി ഇങ്ങനെ മൂത്ത് വരുമ്പോൾ നമ്മളതിക്ക് 2 വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിക്ക് കുറച്ച് കറിയപ്പിൻ്റെലിയാണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ലോണം ഒന്നാണ് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മളെ ഉള്ളിയൊക്കെ നല്ലോണം മൂത്ത് വന്നിക്കണം. ഇനി നമുക്കിത് നമ്മളെ കറിക്കാൻ നാൻ പാർന്നു കൊടുക്കുക. ഇതും കൂടി ഞാൻ പാർന്നു കൊടുത്താൽ പിന്നെ നമ്മളെ കറിൻ്റെ രസം പറയും വേണ്ട, അമ്മാതിരി രസേക്കാരണിയാളെ. അപ്പം തോനെ പണിയൊന്നുമില്ല, എത്ര പണി തന്നെ ഉള്ളൂ. നമ്മളെ ചെറുപയറും കറി ഇവിടെ റെഡിയായി വന്നിക്കണു. അപ്പം നല്ല രസമാണ്, തോനെ പണിയില്ല. അപ്പം ചെറുപയറൊക്കെ എല്ലാവരും എടുത്തും ഉണ്ടാവും. നിങ്ങൾ വെക്കണത് ഇപ്പോൾ എങ്ങനെയാണെന്നൊന്നും ഇപ്പം നമുക്കറിയില്ല. ഏതായാലും നമ്മൾ വെക്കണത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് കജ്ജുമെങ്കിൽ നിങ്ങളും ഒന്നാണ് വെച്ചോ കാണിയും. അപ്പോൾ ഇതിൻ്റെ രസം നിങ്ങൾക്കും ഒന്നാണ് അറിയുക. അപ്പോൾ എണ്ണിയാളെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ നിങ്ങളിതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതിൻ്റെ ഒപ്പം തന്നെ അല്ല ബെല്ലും കൂടി ഒന്നാണ് അമർത്തി കൊടുക്കാൻ ഏതായാലും മറക്കല്ലേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ചെയ്യും. പിന്നെ നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻ്റ് കൂടെ ഒന്നാണ് പറയുകയും ചെയ്യും. പിന്നെ നിങ്ങളെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ ഒന്നാണ് അയച്ചും കൊടുക്കുകയുണ്ടേ. അപ്പോൾ ഇൻഷാല്ലാ നമ്മളിനി നമുക്കറിയണമൊക്കെ നമ്മൾ പറഞ്ഞു തരണ്ട്. അപ്പോൾ ഇനി നമ്മൾ കാണുന്നത് വരെ നമ്മളെ കൂട്ടുകാരോട് എല്ലാവരോടും അസ്സലാമു അലൈക്കും.